താരതമ്യേന പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അതെൻ്റെ ഒരു കുറവായിട്ടാണ് ഞാനത് ഒട്ടും ഒരു ഞാൻ ഗമയോടുകൂടി പറയുന്ന കാര്യമല്ല. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ പേഴ്സണാലിറ്റി ഫ്ലോസിൽ ഉള്ളൊരു കാര്യം അതാണ്. എനിക്ക് അല്ല അത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ലേ? ഓ പിന്നെ എത്രയോ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആ ശ്രമങ്ങൾ വിജയകരമാകണമായിരുന്നെങ്കിൽ എത്രയോ മുമ്പ് വിജയകരമാകണമായിരുന്നു. ഓക്കെ, അപ്പോൾ വൈഫ് നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാണല്ലേ. ആ എൻ്റെ വൈഫിനത് അറിയാവുന്നത് കൊണ്ടും ഞാൻ അങ്ങനെ ആയതുകൊണ്ടും എൻ്റെ ദേഷ്യമെന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ കൺട്രോളിലല്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടുമാണ് ഇപ്പോഴും നമ്മൾ ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുന്നത്. നമുക്ക് സാധാരണ എൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ചാണ് ആൾക്കാർ പറയാറുള്ളത്. അപ്പോഴൊക്കെ ഞാൻ അതെ എൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് ശരി എൻ്റെ ഇംഗ്ലീഷ് അവിടെ നിൽക്കട്ടെ, എൻ്റെ അത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ പലപ്പോഴും അഭിപ്രായപ്പെടാറുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷിനെ പറ്റിയുള്ള ഈ ചർച്ചകൾക്കിടയിലും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം എനിക്കിപ്പോഴും എൻ്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം തന്നെയാണെന്ന്. ഞാൻ മലയാളം സ്കൂളിൽ പഠിച്ചത് വളരെ കുറച്ച് കാലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ എന്നെ പഠിപ്പിച്ചത് ഭയങ്കര ഒരു എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു മലയാളം മാഷ് പണിക്കർ സർ എന്ന് പറഞ്ഞ സയൻസ് സ്കൂളിലെ മലയാളം സാറാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതും എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയ പരിധി വരെ എന്നെ ഈ ഭാഷകൾ പഠിപ്പിച്ച അധ്യാപകരുടെ മിടുക്കാണ് എൻ്റെ ഭാഷാജ്ഞാനത്തിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കാരണം. രണ്ട് തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഒരു കുറച്ചൊക്കെ ജനറ്റിക് ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛനൊരു ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. എന്നാൽ അച്ഛൻ വളരെ മനോഹരമായിട്ട് മലയാളം സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ അമ്മയുടെ ഫാമിലി മലയാള സാഹിത്യ ലോകത്തെ കുറച്ചെങ്കിലും പേർക്കറിയാവുന്ന ഒരു ഒരു കുടുംബമാണ് കൈനിക്കര കുടുംബം എന്ന് പറയുന്നത്. കൈനിക്കര കുമാരപിള്ള എന്ന് പറയുന്നത് അത്യാവശ്യം നാടകവേദികളിലും നാടകകൃത്തുകൾക്കിടയിലും അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു ജനറ്റിക്കലി ഈ ഭാഷകളോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഭാഷകളോടുള്ളൊരു അഭിനിവേശം അങ്ങനെ കിട്ടുന്നതായിരിക്കാം. പിന്നെ ഇതിനൊക്കെ പുറമേ എനിക്ക് തോന്നുന്നു എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടൊരു ബാല്യകാലം, അത് അച്ഛനാൽ സൃഷ്ടിക്കപ്പെട്ടൊരു ഒരു ബാല്യകാലം. എൻ്റെ വീട്ടിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ അവധി ദിവസങ്ങളിൽ വൈകുന്നേരത്തെ ക്രിക്കറ്റ് കളി മാറ്റി നിർത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതായിരുന്നു. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഞാൻ ഭയങ്കരമായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കാം, അല്ലാതെ അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഡെയിലി രാവിലെ 6 മണിക്ക് എണീറ്റ് ഭാഷ പഠിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും.